നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈശോപ്പച്ച ഈശോപ്പച്ച, ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം അപ്പൻ ഹിതപ്രകാരമായിരിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അപ്പൻ്റെ നാമമഹത്വത്തിനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നത് ഏതൊന്നും കേൾക്കുമാറാകണമേ. ആമേൻ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്ക് നാം എടുത്തിരിക്കുന്ന വിഷയം ബൈബിൾ, വെളിച്ചത്തിന്റെ കവചം എന്നതാണ്. ആത്മീയ തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ വെളിച്ചം അഥവാ പ്രകാശം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. ബൈബിൾ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ നാം പഠിക്കുമ്പോൾ അങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് കത്തുന്ന മുൾപടർപ്പ് മോശ കണ്ടു. അവിടെ വെളിച്ചത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മളുടെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ലോകത്തിൽ ജാതനായി എന്ന് വിളിച്ചു കാണിക്കുന്ന നക്ഷത്രം, അവിടെ വെളിച്ചത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ ആത്മാവ് ശിഷ്യരിലേക്ക് പകരപ്പെട്ടപ്പോൾ തീനാവായി അവിടെ ഉണ്ടായ വെളിച്ചത്തിന്റെ സാന്നിധ്യം. പിന്നീട് ദമസ്കോസിന്റെ പടിവാതൽക്കൽ വെച്ച് ക്രിസ്തുവിന്റെ തേജസ്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തേജസ്സുള്ള കത്തി നിൽക്കുന്ന സൂര്യനേക്കാൾ തേജസ്സുള്ള ക്രിസ്തുവിനെ അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അങ്ങനെ ബൈബിളുടനീളം നാം പഠിക്കുമ്പോൾ വെളിച്ചവും ദൈവ സാന്നിധ്യവും ബന്ധപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. എന്താണ് വെളിച്ചത്തിന്റെ പ്രത്യേകത? വെളിച്ചത്തിൽ ഇരുളിന് വസിപ്പാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഒരു നുറുങ്ങ് വെളിച്ചം മതി നമുക്ക് അന്ധകാരത്തിനെ നീക്കുവാനായി സാധിക്കും. അതുപോലെ തന്നെയാണ് ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് അന്ധകാര ശക്തികൾക്ക് ഒന്നിനെയും അടക്കി വെക്കുവാനായി സാധ്യമല്ല. ഒരുവന്റെ ഉള്ളിൽ ഈ ദൈവ സാന്നിധ്യം നിറയപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഈ അന്ധകാര ശക്തി മാറ്റപ്പെടുകയാണുള്ളത്. ഈ നമ്മളുടെ ഇന്നത്തെ വിഷയമായിരിക്കുന്ന ബൈബിൾ, വെളിച്ചത്തിന്റെ കവചം എന്ന് പറയുമ്പോൾ തന്നെ ഈ വിശുദ്ധ വേദപുസ്തകം ദൈവ സാന്നിധ്യത്തെ പറ്റി വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേജസിന്റെ അവസാന വാക്കാണ് ദൈവം. ഈ തേജസ് ആയിരിക്കുന്ന ദൈവത്തിന് മുൻപിൽ മണ്ണായിരിക്കുന്ന, പാപിയായിരിക്കുന്ന മനുഷ്യരായി നമുക്ക് നിൽക്കുവാനായി സാധ്യമല്ല. എന്നാൽ നാം പഴയ നിയമം പഠിക്കുമ്പോൾ ആദിമ മനുഷ്യൻ ദൈവത്തോട് കൂടെ നടന്നു എന്ന് നാം വായിക്കുന്നു. അതിന് കാരണം എന്താണ്? ദൈവത്തിന്റെ തേജസ് അവനെ ധരിപ്പിച്ചിരുന്നത് കൊണ്ടാണ്. എന്നാൽ അവൻ പാപത്തിന് അടിമപ്പെട്ടപ്പോൾ ദൈവ തേജസ് അവനിൽ നിന്ന് മാറി അവൻ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ നടക്കണമെന്ന് പറയുന്നത്? ഈ തേജസ്, ഈ മഹത്വം അതിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മെ ഓരോരുത്തരെയും നിർബന്ധിക്കുകയാണ്. ഈ ആഴം കൊണ്ടാണ് നാം മനുഷ്യരായിരിക്കുന്ന നമ്മെ വീണ്ടെടുക്കുവാനായി നമ്മുടെ പിതാവായ ദൈവം സ്വന്തം പുത്രനെ പോലും നമ്മുടെ പാപത്തിന് പരിഹാരമായി ലോകത്തിലേക്ക് അയച്ചത്. നാം ഇന്നത്തെ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബൈബിൾ, വെളിച്ചത്തിന്റെ കവചം എന്നതാണ്. തേജസ്സായിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിനെ കുറിച്ച്, ഈ തേജസ്സായ പിതാവിനെ എപ്രകാരം നാം പിന്തുടരാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം നമുക്ക് എപ്രകാരം നയിക്കാം എന്നതിനെ കുറിച്ച്, ഈ നിത്യജീവനിൽ കൂടാരമായി സൂര്യനായിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിനോടുകൂടെ എപ്രകാരം നാം ഇനിയുമുള്ള നമ്മളുടെ ആത്മീയ ജീവിതം നയിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ രൂപരേഖ ഈ ബൈബിൾ നമുക്ക് നൽകുന്നു. ഈ ബൈബിൾ ആയിരിക്കുന്ന കവചത്തിനുള്ളിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു മനുഷ്യന് ഈ ലോകപ്രകാരം എപ്രകാരം ജീവിച്ചാൽ നമ്മൾ ഈ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ കൂടെയുള്ള വാസം സാധ്യമാകുമെന്ന വ്യക്തമായ രൂപരേഖയാണ് നൽകുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനെ കുറിച്ച്, ആ മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച്, ആ മനുഷ്യൻ ചെയ്ത പാപത്തെക്കുറിച്ച്, ആ മനുഷ്യനെ വീണ്ടെടുക്കാനായി നമ്മുടെ പിതാവായ ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ നാം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമാണ് സ്വന്തം പുത്രനെ യാഗമായി, നമ്മളുടെ പാപങ്ങൾക്ക് യാഗമായി ഈ ലോകത്തിലേക്ക് അയക്കുന്നത് പോലും. എന്നാൽ ഈ ബൈബിളിന്റെ ഏറ്റവും അവസാന പുസ്തകമായ വെളിപാടിലേക്ക് നാം വരുമ്പോൾ അവിടെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ച യാഗമായി തീരേണ്ട ക്രിസ്തുവിനെ അല്ല നാം കാണുന്നത്, മറിച്ച് തേജോമയനായിരിക്കുന്ന ക്രിസ്തു ഇനിയും വരുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനായി മനുഷ്യരായിരിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ചും, അതിൽ നമ്മുടെ ജീവിതത്തിനിടയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നാം നേരിടാം എന്നതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ വെളിപാട് യോഹന്നാൻ നൽകുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. അവിടെ ബലഹീനനായിരിക്കുന്ന ഒരു മനുഷ്യനായ ക്രിസ്തുവിനെ അല്ല നാം കാണുന്നത്, മറിച്ച് തേജോമയനായിരിക്കുന്ന ക്രിസ്തു ആ ദൈവത്തിന്റെ തേജസ്സിനുള്ളിൽ നിന്ന് മനുഷ്യനോട് സംവാദിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ബൈബിളിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, വെളിച്ചത്തിന്റെ മർമ്മങ്ങളും ആരങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട്,
നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ദൈവത്തിനോടൊപ്പം തേജോമയനായിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിനോടൊപ്പം നമ്മളുടെ ആത്മീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കൃപയിൽ ഈ ലോക ജീവിതത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വചനം എന്നാത്മാവിൻ ദാഹം തീർപ്പാൻ ആരുളുക ദാസരിൽ വരമധികം പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം സ്വന്തമാക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ ലോകത്തിന്റെ ഭൗതിക ചിന്തയ്ക്ക് അടിമപ്പെട്ടു പോകാതെ നമ്മളുടെ യേശു കർത്താവിന്റെ ആഗ്രഹം അറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം നയിച്ച് നിത്യജീവൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡിന്റെ മധ്യത്തിലും ദൈവനാമവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ എന്നെ ദൈവം ശക്തിയാക്കി ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം കരയിച്ചുന്നു. ഈ കേട്ട വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.